നമസ്കാരം എഡിറ്റേഴ്സ് ഓർലേക്ക് സ്വാഗതം. നടൻ പിഷാരടിയും ഇടവേള ബാബുവും കോൺഗ്രസിലേക്ക്. ഇന്ന് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ ഇരുവരും പങ്കാളിയാവുകയാണ്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പിഷാരടി ചർച്ച നടത്തിയിരുന്നു. ഹൈദരലി നമ്മോടൊപ്പം. ഹൈദരലി, നടൻ പിഷാരടി കൂടി പുതുതായി ഇപ്പോൾ കോൺഗ്രസിൽ ചേരുകയാണ്. ധർമ്മജൻ നേരത്തെ കോൺഗ്രസിൻ്റെ ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. എവിടെയാണെങ്കിലും മത്സരിക്കുമെന്ന് ധർമ്മജൻ പറയുകയും ചെയ്തു. പിഷാരടിയെ ആരാണ് കോൺഗ്രസിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്? എന്താണ് ഏത് നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിഷാരടി ഇപ്പോൾ കോൺഗ്രസിലെത്തുന്നത്? നികേഷ്, പിഷാരടിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്ന യുവ എം എൽ എമാർ തന്നെയാണെന്ന് പിഷാരടി നമ്മളെ അറിയിച്ചിരുന്നു. ഹൈബി ഇടനും ഷാബി പറമ്പലിനും ശബരിനാഥും വിഷ്ണുനാഥുമാണ് ഇതിൽ ഏറ്റവും മുൻകൈയെടുത്ത്. അതോടൊപ്പം തന്നെ വി ഡി സതീഷനും ഈ കാര്യം സതീഷനും ഇതുമായിട്ട് ചർച്ച നടത്തി. ഇതിനുശേഷമായിരുന്നു കൊച്ചിയിലെത്തിയ യാത്രയ്ക്കിടയിൽ ഈ പിഷാരടിയുമായി ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചർച്ച നടത്തി. പിന്നീടാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ തന്നെ പിഷാരടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലെയായിരുന്നു ദർഭജനുമായിട്ട് പിഷാരടി ഈ കാര്യം പങ്കുവെക്കുകയും ഇന്ന് നേരിട്ട് തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കാമെന്ന് മാത്രം അറിയിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഹരിപ്പാടിലെത്തിയ പിഷാരടിയുമായി അവിടെ വെച്ച് തന്നെ ചർച്ച നടത്തിയിരുന്നു. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ചർച്ച നടത്തി. ഉമ്മൻചാണ്ടി അവിടെ വെച്ച് കാണുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് താൻ കോൺഗ്രസിൽ ചേരാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അത്തരം ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് പ്രവേശനം നടത്തിയത്. നമുക്കറിയാം, ധർമ്മജനും പിഷാരടിയുമായി വളരെയധികം ബന്ധമാണ്. സ്റ്റേജ് ഷോ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഒരുമിച്ചാണ് പോകുന്നത്. അതേ നിലയിൽ തന്നെ രാഷ്ട്രീയത്തിലും ഇവർ ഒരുമിച്ച് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് അമ്മയുടെ ദീർഘകാല ജനറൽ സെക്രട്ടറിയായ നടനുമായ ഇടവേള ബാബു ഇന്ന് ഈ യാത്രയിൽ പങ്കാളിയാകുമെന്ന് നമ്മളെ അറിയിച്ചു. നമ്മൾ വിളിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ കെ എസ് യുക്കാരനായിരുന്നു, കോളേജിൽ കെ എസ് യു സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചിട്ടുണ്ട്. അതോടെ തന്നെ കോൺഗ്രസുമായി അടുത്ത ബന്ധമാണ് തന്റെ കുടുംബത്തിനുള്ളത്. ഞാൻ താൻ ഒരിക്കലും പുതിയതായി കോൺഗ്രസിലേക്ക് വരുന്നതല്ല, എന്നാൽ പരസ്യമായി ഇതുവരെ രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയല്ല, എന്നാൽ ഇന്നു മുതൽ പരസ്യമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇടവേള ബാബു നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇടവേള ബാബു ഇന്നത്തെ യോഗത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പങ്കെടുക്കും. പിഷാരടിക്ക് അംഗത്വം ഇന്ന് അവിടെ വെച്ച് നൽകുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഇന്ന് ധർമ്മജനുമായി വരും ദിവസങ്ങളിൽ കൂടുതൽ കലാകാരന്മാർ ഈ കോൺഗ്രസിലേക്ക് അടുക്കുമെന്ന് തന്നെ ധർമ്മജൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് മിമിക്രി മേഖലയിൽ നിന്നും അറിയപ്പെടുന്ന കലാകാരന്മാർ കോൺഗ്രസിലേക്ക് എത്താനുള്ള നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അത് ധർമ്മജനും പിഷാരടിയും ഉള്ള വിശ്വാസമാണ് ഇവരെ കൂടുതൽ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ധർമ്മജനം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമാവുന്നതനുസരിച്ച് പിഷാരടി ഒരു സീറ്റിന് വേണ്ടി കോൺഗ്രസുകളിൽ പോയതല്ല എന്ന് തന്നെ വ്യക്തമാണ്. പിഷാരടി അത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്നാൽ പിഷാരടി എവിടെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാലും കോൺഗ്രസ് സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് യുവ എം എൽ എമാർ പിഷാരടിയെ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്ത നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരമൊരു രീതിയിലേക്ക് പിഷാരടിയും ഈ തവണ മത്സരരംഗത്തേക്ക് ഉണ്ടാകുന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ധർമ്മജൻ മത്സരരംഗത്തുണ്ടാകും, ബാലുശ്ശേരി അല്ലെങ്കിൽ. കഴിഞ്ഞ ദിവസം തന്നെ ചെന്നിത്തലയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇനിയും കൂടുതൽ സിനിമാക്കാർ വരുമെന്ന് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ധർമ്മജന് ജയിക്കുന്ന ഒരു സീറ്റ് നൽകാൻ ഇപ്പോൾ കോൺഗ്രസിൽ ഒരു ആലോചന നടക്കുന്നത്. ധർമ്മജനെ വെറുതെ നിർത്തി പരാജയപ്പെടുത്തുന്നതിന് പകരം ജയിക്കുന്ന ഒരു സീറ്റ് അത് ആറ്റിങ്ങൾ ഉൾപ്പെടെയുള്ള പരിഗണിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആറ്റിങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലം ഇന്നലെ നമ്മൾ ഈ കമ്മിറ്റിയിലുള്ള ജോസഫ് വാഴക്കനുമായിട്ട് ഫോണിൽ സംസാരിച്ച ഇത്തരം ഒരു കാര്യം നമ്മളോട് പങ്കുവെച്ചിരുന്നു. ആലത്തൂർ അത്തരമൊരു സീറ്റാണ്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രമ്യ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു പാർലമെന്റാണ്. ആ മണ്ഡലത്തിൽ ധർമ്മജനെ നിർത്തുന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പിഷാരടിയുടെയും ധർമ്മജന്റെയും വരവ് സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. ഇതിനുവേണ്ടി തന്നെയാണ് യുവ എം എൽ എമാർ മുൻകൈയെടുത്തുകൊണ്ട് യുവതാരങ്ങളെ, സിനിമയിൽ നിന്നുള്ള യുവതാരങ്ങളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്ന എന്ന കാര്യം. ഹൈദരലി, ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് രശ്മിത, പ്രേം നസീർ രാഷ്ട്രീയത്തിൽ വന്നതാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. പ്രേം നസീർ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ കെ കരുണാകരനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ്സുകാർ സജീവമായി നിൽക്കുന്നു. പ്രേം നസീറിനൊന്നും വലിയ ഇടമുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പറഞ്ഞു കേട്ടിരുന്നത് കേരളത്തിൽ സിനിമാക്കാർക്ക് വലിയ റോളില്ല എന്നായിരുന്നു. പക്ഷേ സമീപകാലത്ത് കെ പി ഗണേഷ് കുമാർ എം എൽ എ ആയി, തുടർച്ചയായി എം എൽ എ ആയി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് എം എൽ എ ആയി, ഇപ്പോൾ അദ്ദേഹം രണ്ടാം വട്ടം മത്സരിക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ധർമ്മജൻ ഒരു നിയമസഭാ സീറ്റ് ലക്ഷ്യം വെച്ച് നടക്കുന്നു. കേരളത്തിലെ സിനിമാക്കാർക്ക് കൂടുതൽ രാഷ്ട്രീയത്തിൽ റോൾ വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? അത് ഏതൊക്കെ തരത്തിലാണ് രാഷ്ട്രീയത്തെ കുറച്ചുകൂടി പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പ്രേരകമാവുക?
തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ. ജനകീയമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും. അപ്പോ ജനങ്ങൾക്ക് വളരെ വളരെ പരിചിതമായ കഥാപാത്രങ്ങളിലൂടെ ഇവരെ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇവരുടെ താരമൂല്യമൊന്നും ഇതുകൊണ്ട് കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ ഇപ്പം ആദ്യമായിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകളല്ല രമേശ് പിഷാരടിയും ധർമ്മജനും ഒന്നും. ഇതിനു മുമ്പ് സുരേഷ് ഗോപി വന്നിട്ടുണ്ട്, ഇന്നസെന്റ് വന്നിട്ടുണ്ട്, മമ്മൂട്ടിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ചായ്വുകൾ വളരെയധികം വ്യക്തമാണ്, ഭീമൻ രഘു മത്സരിച്ചിട്ടുണ്ട്, ജഗദീഷ് വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, മുകേഷും ഗണേഷ് കുമാറും നിയമസഭയിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോ ഇതിനുശേഷം ഇവർ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ഉള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളാണ് എപ്പോഴും തീരുമാനിക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് കൂടുതൽ ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നതും പൗരർ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം ഒരു അശ്ലീലമല്ല എന്ന് കരുതുന്നതും നിഷ്പക്ഷതയുടെ മേലങ്കികൾ അഴിച്ചു മാറ്റുന്നതുമൊക്കെ തീർച്ചയായും ജനാധിപത്യത്തിന് എല്ലാ കാലവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നിഷ്പക്ഷരുടെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയവാദിയുടെ രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു പ്രശ്നം പൊതുവെ കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് ഈ എന്റർടൈൻമെന്റ് ബിസിനസ്സിലുള്ളവർ ഈ നിഷ്പക്ഷതയുടെ മേലങ്കി അടിയുന്നു. പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളിൽ പോലും ഇടപെടാതെ, അയ്യോ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത്തരം വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു പോയാൽ തങ്ങളുടെ രാഷ്ട്രീയം വെളിപ്പെടുമോ, അല്ലെങ്കിൽ തങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണെന്ന് തോന്നിപ്പോവോ എന്ന് വന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും ഈ എന്റർടൈൻമെന്റ് ബിസിനസ്സിലുള്ളവർ അഭിപ്രായം പറയാതെ പോകുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആശാസ്യമല്ല എന്ന് തോന്നേണ്ട കാര്യം. തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ രാഷ്ട്രീയത്തെയും അവർ പറയാൻ മടിക്കുന്ന വിഷയങ്ങളെയും ഒക്കെ അഴകുഴമ്പനാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രേം നസീറൊക്കെ നിന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളെയും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ കൂടുതൽ പേര് വരുന്നതിനെ നമ്മൾ സുസ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഇതൊക്കെ ഭയക്കുന്നത്? കാരണം അവസാനത്തെ പൗരനും രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു ഒരു കാര്യമുണ്ടല്ലോ. മാത്രമല്ല എന്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് പറയുന്ന ഒരു ആർജവം, അതിനെയൊക്കെ നമ്മൾ ഏത് രാഷ്ട്രീയ വിലയിരുത്തുന്നത് അങ്ങനെ നമ്മൾ രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് താരമൂല്യം കുറയില്ല എന്നാണ്. തീർച്ചയായിട്ടും സലീം കുമാർ വളരെ നാളുകളായിട്ട് നമ്മുടെ അടുത്ത് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. ജഗദീഷ് രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഹിന്ദി സിനിമാ രംഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, മലയാളിയുടെ പ്രിയപ്പെട്ട ക്ലാര മാണ്ഡ്യ എം പി ആയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പിന്നെ രാഷ്ട്രീയത്തിൽ നടന്മാർക്ക് യാതൊരു പഞ്ഞവുമില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ നടന്മാരുള്ള രംഗവും രാഷ്ട്രീയം തന്നെയാണ്. അപ്പോ യഥാർത്ഥ നടന്മാർ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു ജനകീയത കൈവരും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവര് ശരിക്കും രാഷ്ട്രീയം കൊണ്ടാണോ എന്നറിയാൻ ആരും എഴുത്ത് പരീക്ഷയും വാചാ പരീക്ഷയും ഒന്നും പാസ്സായിട്ടല്ല അല്ലാതെ വരുന്നവരും വരുന്നത്. മാധ്യമപ്രവർത്തകർ വരുന്നില്ലേ, അഭിഭാഷകർ വരുന്നില്ലേ, എഞ്ചിനീയർമാർ വരുന്നില്ലേ, അതേപോലെ മറ്റൊരു തൊഴിൽ മേഖലയിൽപ്പെട്ട കുറച്ചുകൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഈ രണ്ടുപേർ വരുന്നത് കൊണ്ട് ഇനി വരുന്ന ഒഴുക്കൊക്കെ കോൺഗ്രസിനായിരിക്കും എന്നുള്ള ധാരണയും മൗഢ്യമാണ്. കാരണം കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളായിട്ടല്ല രമേശ് പിഷാരടിയും ധർമ്മജനും ഒക്കെ വരുന്നത്. അവരവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ പുറത്താണ് വരുന്നത്. അങ്ങനെ ഏജൻസികളെ വെച്ച് രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു കാലം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു രാഷ്ട്രീയ സാക്ഷരതയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതേപോലെ രാഷ്ട്രീയ ഇപ്പോ ആഷിക് കപൂറിനെ പോലെയുള്ള സംവിധായകർ കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ട് കേരള രാഷ്ട്രീയത്തില് നിർണായകമായ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടില്ലേ? അപ്പോ ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ജനമുണ്ട്. നിഷ്പക്ഷതയുടെ മേലെങ്കിൽ പതുക്കെ പതുക്കെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്ന് നമ്മൾ പറയാൻ കൊടുക്കേണ്ട കാര്യമല്ല, ജനം തീരുമാനിച്ചോളും. പക്ഷെ ഇതുപോലെ ആര് വന്നാലും രാഷ്ട്രീയം അശ്ലീല അല്ല എന്ന് കരുതുന്ന പ്രൊഫഷണൽസ് ആവട്ടെ, ബ്യൂറോക്രാറ്റ്സ് ആകട്ടെ, ഇവരൊക്കെ വന്ന് ഇവരുടെ രാഷ്ട്രീയം പറയുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ദയവായി തുടരുക, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ എ സജീവൻ, ശ്രീ എ സജീവൻ, നേരത്തെ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്ന് താരമൂല്യം കുറയില്ല എന്നുള്ളത്, രണ്ട് എല്ലാ മേഖലകളിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരുന്നത് ഗുണകരമായ ഒരു മാറ്റമാണ് രാഷ്ട്രീയത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് എത്ര കണ്ട് യോജിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനോട് താങ്കൾ, ശ്രീ എ സജീവൻ? ഇതിന് രണ്ട് രീതിയിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഒന്ന്, ശ്രീമതി രശ്മിത പറഞ്ഞത് വളരെ ശരിയാണ്, എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കും വരാം. സിനിമാക്കാരായതുകൊണ്ട് അയിത്തം കൽപ്പിക്കേണ്ട കാര്യമില്ല.
രാഷ്ട്രീയക്കാര് മാത്രമാണ്, രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം തൊഴിലാക്കിയ ആളുകൾ മാത്രമാണ് ഇങ്ങനെ വരാൻ പാടുള്ളൂ, ജനപ്രതിനിധികളാവാൻ പാടുള്ളൂ എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, സുകുമാർ അഴീക്കോടിനെ പോലുള്ള ആളുകൾ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, എസ് കെ പൊറ്റക്കാട് മത്സരിച്ചിട്ടുണ്ട്, പല മേഖലയിലുള്ള സാഹിത്യകാരന്മാർ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ മാത്രമല്ല, ഇപ്പൊ നിലവിൽ തന്നെ നമുക്ക് അറിയാമല്ലോ ഈ ഇന്നസെന്റും മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഏത് രംഗത്തുള്ള ആളുകൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനപ്രതിനിധികളായിട്ട് ഇറങ്ങാൻ തയ്യാറായാൽ, രാഷ്ട്രീയത്തിൽ വരുന്നതല്ല, രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതല്ല പ്രശ്നം, ജനപ്രതിനിധികളാവുമ്പോൾ ആ ചുമതലയോട് പരിപൂർണമായിട്ടുള്ള കൂറ് നിലനിർത്താൻ, ആ കൂറ് ശരിക്കും പ്രഖ്യാപിക്കൽ മാത്രമല്ല അത് പാലിക്കാൻ ഇവർക്ക് കഴിയണം. അത് സിനിമാക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, പല ആളുകളും വന്നിട്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് വരുന്നു, അവിടെ അങ്ങനെ പോയിട്ട് നിൽക്കുന്നു, മണ്ഡലവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഉള്ള പല ആളുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുമുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി, ഇപ്പോഴുള്ള ആളല്ല, അദ്ദേഹം മത്സരിച്ചപ്പോ തൊട്ടടുത്ത വീട്ടുകാരെ അദ്ദേഹത്തിന്റെ അദ്ദേഹം വോട്ട് ചെയ്ത് അടുത്ത് വീണപ്പോ അവർ വളരെ സന്തോഷത്തോട് സ്വീകരിച്ച് ചായ കൊടുത്തു പറഞ്ഞു, വളരെ സന്തോഷമായി മാഷം മത്സരിക്കുന്നു, ഒന്ന് കാണാൻ പറ്റിയില്ല, ഞങ്ങൾ വീട്ടിലേക്ക് താങ്കൾ വന്നല്ലോ എന്ന് പറഞ്ഞു. ആ രീതിയിൽ അപൂർവമായിട്ട് മാത്രം വരുന്ന ഈ തെരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരാളായിട്ട് മാറരുത്. അതാരായാലും ഇപ്പൊ സിനിമാക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, സിനിമാക്കാരൻ ഏത് സംവിധായകനാവട്ടെ, നടനാവട്ടെ, ആരുമാവട്ടെ, സാഹിത്യകാരനാവട്ടെ, ആരും ആയാലും അവര് ജനപ്രതിനിധിയായിട്ട് ഇറങ്ങുമ്പോൾ ശരിയാണ്. പക്ഷേ ശ്രീ സജീവൻ, നമ്മള് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്നത്, ഞാൻ സജീവനിലേക്ക് വരാം, അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു അയാറാം ഗയാറാം രാഷ്ട്രീയം ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ ഈ സിനിമയിലുള്ള കുറേ പേര് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറും. കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരികയെങ്കിൽ കോൺഗ്രസ്സിൽ ചേക്കേറും, ബി ജെ പി ആണ് അധികാരത്തിൽ വരിക എന്നുള്ളതെങ്കിൽ ബി ജെ പിയിൽ ചേക്കേറും എന്നുള്ളത്, പിന്നീട് അവരുടെ രാഷ്ട്രീയമൊന്നും കാണാറില്ല. കേരളത്തിൽ നല്ല രാഷ്ട്രീയം പറയുന്ന സിനിമാക്കാരുണ്ട്, പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇപ്പോഴുള്ള ഒരു തിക്കും തിരക്കും എന്ന് പറയുന്നത് ഈ പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, രമേശ് ചെന്നിത്തലയുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യ കേരള യാത്ര എത്തുന്നതാണ്, അവിടെ സ്വാഭാവികമായിട്ടൊരു സർപ്രൈസ് വേണമല്ലോ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം. ധർമ്മജൻ നേരത്തെ പറഞ്ഞിരുന്നത്, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനിരുന്നതാണ്, ഒരു ബന്ധുവിൻ്റെ മരണ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ധർമ്മജൻ അല്ലെങ്കിൽ രമേശ് പിഷാരടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചോ രമേശ് പിഷാരടിയെ കുറിച്ചോ അല്ല, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള രാഷ്ട്രീയ പ്രവേശം എത്ര കണ്ട് നമ്മളീ പറയുന്ന എല്ലാവർക്കും രാഷ്ട്രീയം വേണം, എല്ലാവർക്കും കാഴ്ചപ്പാട് വേണം എല്ലാ വിഷയങ്ങളിലും എന്നുള്ള ആ ഒരു പൊതുതത്വവുമായി ചേർന്ന് പോകുന്നുണ്ട് അഡ്വക്കേറ്റ് രശ്മിത. നമ്മളിപ്പോ ഈ രമേശ് പിഷാരടിയും ധർമ്മജനും വരുന്നത് കൊണ്ട് കോൺഗ്രസ് റാലിയിൽ ആള് കൂടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ ക്ഷീണം വരുന്ന സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം വർഷങ്ങൾ വളരെ സജീവമായി നിന്നിട്ടുള്ള ഒരുപക്ഷെ ഇനി കോൺഗ്രസിന് തന്നെ കൃത്യമായ ചുമതലകളൊക്കെ കിട്ടിയേക്കാവുന്ന, ഇനി ഒരു വട്ടം കൂടി പ്രതിപക്ഷ നേതാവാകുവാൻ സാധ്യതയൊക്കെയുള്ള ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. കാരണം ഇത്ര വർഷം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ ആ മനുഷ്യൻ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ആളെ കൂട്ടുവാനായി ഇങ്ങനെയുള്ള പരിപാടിക്കാണ് ഇവർ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തെ ചുരുക്കി കാണുന്നതാണ്. മറിച്ച് ഇവർ വരുന്നത് ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി തന്നെയാണ് എന്ന് കാണുവാനാണ് എനിക്കിഷ്ടം. പിന്നെ കേരളത്തിന്റെ ഈ നമ്മൾ ഇവരുടെ രാഷ്ട്രീയ സാക്ഷരതയും ബോധ്യങ്ങളെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സിനിമാ നടന്മാരൊക്കെ മത്സരിച്ചപ്പോൾ ജയിച്ചതും തോറ്റതുമായ ചരിത്രമുണ്ട്. പക്ഷെ ഈ സിനിമാ നടന്മാരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ മേൽ കേരളം എത്ര വട്ടം വോട്ട് ചെയ്തിട്ടുണ്ട്. എമർജൻസി കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒന്നാകെ ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ, അതും ഈ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ അന്ന് അനുകൂലമായിട്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. ജില്ലാ കൗൺസിലിലെ വിജയത്തിന് ശേഷം നയനാർ മന്ത്രിസഭ പെട്ടെന്ന് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയ സാഹചര്യത്തിൽ വികസന നേട്ടങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ആ സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ അത്യാഹിതത്തെ തുടർന്നുകൊണ്ട് ഒരു സഹതാപ തരംഗമായി മാറിയത്. നമ്മുടെ തന്നെ ഒരു രാഷ്ട്രീയ താപത്യമാണ് കൃത്യമായി ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു, അങ്ങനെ എല്ലാവരും പര്യാപ്തരാണ് എന്നുള്ളത്. തമിഴ് സിനിമകളെയും തമിഴ് രാഷ്ട്രീയത്തെയും ഒക്കെ കളിയാക്കുന്ന നമ്മുടെ നാട്ടിൽ അതിലും വളരെ ശോചനീയമായ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്.
ചെയ്യാണ്. പക്ഷെ ഇവരുടെ രാഷ്ട്രീയത്തിനോടുള്ള ആ ബുദ്ധി കുറവ് പൊതുവെ ഉള്ളത് കൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്യാതെ പോയത്. അല്ലാതെ മലയാളി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് രാഷ്ട്രീയക്കാരിൽ നിന്നോ പ്രൊഫഷണൽ നിന്നോ ഒന്നും കാര്യമായി നോക്കാറില്ല, രാഷ്ട്രീയ കക്ഷികൾ തന്നെ നോക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് പലയിടത്തും ലാറ്ററൽ എൻട്രൻസ് ഉണ്ടാകുന്ന, സർപ്രൈസിങ് കാൻഡിഡേറ്റ്സ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു രാഷ്ട്രീയ ബോധം ഇനിയും കാര്യകാരണ സഹിതം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശരിയാണ്. ദയവായി തുടരുക അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. ഇപ്പോൾ എം എ നിഷാദ് സംവിധായകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ എം എ നിഷാദ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പേരും പറഞ്ഞു കേൾക്കുന്നതാണ്. ഇപ്പോൾ സിനിമാക്കാരുടെ വലിയ തള്ളിക്കയറ്റം പോലെ തോന്നുന്നു, ഗുണകരമോ എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? താങ്കൾ സി പി ഐയിലെ സജീവ അംഗമാണ്, പാർട്ടി തീരുമാനിക്കേണ്ടത് പറഞ്ഞാൽ എല്ലാം പാർട്ടികളാണ്. ശ്രീ എം എ നിഷാദ്, താങ്കളുടെ പാർട്ടി ഏത് എന്നുള്ളതോട് വ്യക്തമാക്കി മുന്നോട്ട് പോകും. അപ്പോ നിഷാദ് സി പി ഐ എന്ന പാർട്ടിയിൽ പെട്ടയാളാണ്, താങ്കളുടെ സ്ഥാനാർത്ഥിത്വം സി പി ഐ എന്ന പാർട്ടി തീരുമാനിക്കും. അതെ അതെ. ബാക്കി ഇതുപോലെ ഇപ്പോ തീർച്ചയായിട്ടും ഈ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് സിനിമാ താരങ്ങൾ വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാര്യം അവർ ആർജവത്തോടു കൂടി അവരുടെ രാഷ്ട്രീയം പറയണമെന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അരാഷ്ട്രീയവാദത്തെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് ഒരാൾ ഒരാളുടെ രാഷ്ട്രീയം പറയുക എന്നുള്ളത്. അങ്ങനെ ആളുകൾ രാഷ്ട്രീയം പറയുന്നത് ഒരു അശ്ലീലമാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ട കാലമാണ്. നമ്മുടെ മതത്തെക്കാൾ ഉപരിയായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഐഡിയോളജിയാണെന്ന വിശ്വാസം ശ്രീ നിഷാദിനുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് തെറ്റ്? കാര്യം ഒരു ഒരു സാമൂഹിക ജീവി, ഒരു ഏതൊരു കലാകാരനും സമൂഹത്തോടൊരു പ്രതിബദ്ധത വേണം. അവരത് രാഷ്ട്രീയ സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയമാണോ അതോ ഐഡിയോളജിയാണോ, നമുക്കൊരു തത്വശാസ്ത്രം വേണമെന്നാണോ, അതോ ഇന്ന് രാഷ്ട്രീയ പാർട്ടി ആകണമെന്നാണോ, അങ്ങനെ നിർബന്ധമുണ്ടോ? രാഷ്ട്രീയ പാർട്ടി ഇന്നതായിരിക്കും, അങ്ങനെയല്ല. ആർക്ക് വേണമെങ്കിലും അവനൊരു ഐഡിയോളജിയിൽ ആകർഷകനായി കഴിഞ്ഞാൽ അവരിഷ്ടമുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലാതെ കക്ഷി രാഷ്ട്രീയം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയം പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. അങ്ങനെ എപ്പോഴും ഏതൊരു വിഷയത്തിലും ഒരു കലാകാരന്റെ വാക്കുകൾ കേൾക്കാൻ സമൂഹം കാതോർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു വ്യക്തമായ രാഷ്ട്രീയത്തോടു കൂടി മുന്നോട്ട് വരുന്ന കലാകാരന്മാർ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവട്ടെ, അത് വ്യക്തമായ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അഭിനന്ദനീയം തന്നെയാണ്, യാതൊരു സംശയമില്ല. താങ്കൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുടുംബം, താങ്കൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുടുംബമുണ്ട്, മതമുണ്ട്, രാജ്യമുണ്ട് താങ്കളുടെ മുന്നിൽ. ഇതിൽ ഈ ക്രമത്തിൽ എവിടെയാണ് താങ്കളുടെ ഐഡിയോളജി വരുന്നത്? അല്ല, ഞാൻ എന്നെ പറ്റി എന്നെ 100% ഈ സമൂഹത്തിലുള്ള പ്രതിബദ്ധതയാണ് എന്റെ ഫസ്റ്റ് ഐഡിയോളജി വരുന്നത്. ഞാൻ പിന്നെ കപട രാജ്യസ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് ചുറ്റും നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളിലും വളരെ വ്യക്തമായി ഇടപെടുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ, ജനകീയ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഐഡിയോളജി അതാണ്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തന്നെയാണ്. അത് പറയാനെനിക്ക് യാതൊരു വഴിയില്ല. ഓ, വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ താങ്കൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ താങ്കളുടെ മതത്തിനേക്കാൾ ഉപരിയായി താങ്കൾ താങ്കളുടെ ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? അല്ല, ഇത് മതരാഷ്ട്രീയത്തോട് എനിക്ക്, മതരാഷ്ട്രീയല്ല പറയുന്നത്. താങ്കളിപ്പോ ഒരു ഇന്ന മതത്തിൽപ്പെട്ടയാളാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ താങ്കൾ ഞാൻ ഇന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്നാണോ പറയാറുള്ളത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് അത് പറയാൻ, ഞാൻ ഒരു വ്യക്തിയാണ്, ഞാനൊരു മനുഷ്യനാണ്. നമ്മൾ മനുഷ്യരായിരിക്കട്ടെ, നമ്മുടെ വിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ രണ്ടാമത്തെ കാര്യങ്ങളല്ലേ, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. യെസ്, ഞാൻ മടങ്ങിയെത്താം ശ്രീ എം എ നിഷാദ് താങ്കളിലേക്ക്. സന്തോഷ് കീഴാറ്റൂർ നടൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സന്തോഷ് കീഴാറ്റൂർ, താങ്കളും രാഷ്ട്രീയം പറയാൻ മടിക്കാത്ത ആളാണ്, പല പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാൻ ചെന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമാക്കാരുടെ ഒരു ഒഴുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകാനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ സഹപ്രവർത്തകർ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടുന്നതിൽ താങ്കൾക്ക് സന്തോഷമുണ്ടോ ശ്രീ സന്തോഷ് കീഴാറ്റൂർ? സന്തോഷമുണ്ടോ സന്തോഷ് കീഴാറ്റൂർ? കേൾക്കാമോ? യെസ്, സന്തോഷ് കീഴാറ്റൂരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ സജീവൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എന്നോട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ബാറ്റിലാണ് എന്നാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്, ശ്രീ സജീവൻ. അപ്പോൾ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കും കോൺഗ്രസ് എന്ന ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ നിലനിൽക്കേണ്ടത് വെറും കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമല്ല, അത് ഒരുപക്ഷെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ആകെ ആഗ്രഹമാണ്. അപ്പോൾ
ധർമ്മജൻ ആയിക്കൊള്ളട്ടെ, ഇതാ മേജർ രവി ബി ജെ പി ക്യാമ്പിലുണ്ടായിരുന്ന ആളാണ്, ഇതാ ഇപ്പോൾ കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ രമേശ് പിഷാരടി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ തന്നെയാണോ ഷി എ സജീവൻ? തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യം സാധിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അത് നടപ്പാവുന്നതിന്റെ ഭാഗമാണ്. കോൺഗ്രസ് പരാജയപ്പെടുന്നത് അവർക്കുണ്ടാവുന്ന വീഴ്ച എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, മതേതരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ പരമാവധി ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിളിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. ഞാൻ കാണുന്നത് ഇപ്പോ ധർമ്മജന്റെ കാര്യത്തിലാണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ക്ഷമത, ഇപ്പൊ പിഷാരടിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ അത് അവര് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് മണ്ഡലം പിടിക്കാൻ, മൊത്തമായിട്ട് കേരളം പിടിക്കാൻ പറ്റുക, അങ്ങനെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണുള്ളത്. അവിടെയാണ് പറഞ്ഞത് ഈ ഇവര് പിഷാരടി മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ ധർമ്മജൻ മത്സരിക്കുമ്പോഴോ അതൊന്നും തെറ്റായ കാര്യമല്ല. ഇതോടെ സംസാരിക്കാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ പങ്കെടുക്കുന്ന ഈ ഇപ്പം സന്തോഷ് കീഴായിട്ട് ഒരു മത്സരിച്ചാലും തെറ്റുള്ളതല്ല. പക്ഷേ അത് അവർ നടപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഇവിടെ മത്സരിച്ച മത്സരരംഗത്തുണ്ടായിരുന്ന പല ആളുകളും അവർ മത്സരിക്കുന്ന സമയത്ത് വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ജഗദീഷിനെ പോലെ ഒരാള്, ജഗദീഷൻ മത്സരത്തിൽ തോറ്റപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു, ഇത് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന നിലപാടെടുക്കൽ കോൺഗ്രസിന്റെ നിലപാട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ പരമാവധി അവരുടെ ആയുധമാക്കുന്നതിൽ ഒരു ആയുധമായിട്ട് രമേശ് പിഷാരടിയെയും ധർമ്മജനെയൊക്കെ ഉപയോഗിക്കുന്നു, നല്ല കാര്യം. അതിനവരിൽ നിന്ന് കിട്ടുന്ന രണ്ട് മൂന്ന് പിന്നെ വോട്ട് കൂടുതൽ കിട്ടുകയാണ്, അത്രയും നല്ല കാര്യം. ജയിപ്പിക്കാൻ പരമാവധി സീറ്റ് ജയിപ്പി 140 ജയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ല കാര്യം. പക്ഷേ മത്സരിക്കുന്ന സെലിബ്രിറ്റികൾ, അത് നടന്മാരാവട്ടെ സാഹിത്യകാരന്മാരാകട്ടെ ആരും ആവട്ടെ, പക്ഷെ അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണം. അവരുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ട എന്ന രീതിയിലേക്ക് പോകരുത്. ശരിയാണ്, മാത്രമല്ല എല്ലാവരും രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുക തന്നെ വേണം എന്നുള്ളതാണ്. ശ്രീ സന്തോഷ് കീഴാറ്റോട് ഞാൻ ചോദിച്ചത് താങ്കളുടെ സഹപ്രവർത്തകർ രാഷ്ട്രീയത്തിൽ വരുന്നതിൽ സന്തോഷ് കീഴാറ്റോടിന് സന്തോഷമുണ്ടോ എന്നാണ്. വലിയ സന്തോഷമാണ്, കാരണം അവരവരുടെ രാഷ്ട്രീയം തുറന്നു പറയുക എന്നത് ഏതൊരാളുടെയും കർത്തവ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി ഇന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് തുറന്നു പറഞ്ഞു. അത് എന്താ പറയാ, വളരെ ഹൃദയ വിശാലതയോടുകൂടി സഹപ്രവർത്തകം. ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിലെങ്കിലും കിട്ടാത്തത്. കിട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം പ്രഖ്യാപിക്കലാകാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു നിലപാട്. കാരണം കൃത്യമായിട്ട് അവനവന്റെ രാഷ്ട്രീയം തുറന്നു പറയുവാനുള്ള ആർജവം കാണിക്കണം. കാരണം പല ആൾക്കാരും അത് കാണിക്കാറില്ല. അത് രമേശ് പിഷാരടി കാണിച്ചു. പക്ഷെ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ ഒരു സെലിബ്രിറ്റി രാഷ്ട്രീയം എത്രത്തോളം ഗുണം ചെയ്യും കേരളത്തിനും, അതുപോലെ തന്നെ വ്യക്തിപരമായി രമേശ് പിഷാരടിക്കും എത്രത്തോളം ഗുണം ചെയ്യും എന്ന് എനിക്കറിയില്ല. പക്ഷേ സന്തോഷ് കീഴാറ്റൂർ, അവര് ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നത് ഒരുപക്ഷെ നല്ല സമ്മർദ്ദമുള്ളത് കൊണ്ടായിരിക്കാം ആയിരിക്കാമെന്ന് തന്നെ വിശ്വസിച്ചോളൂ. എങ്കിൽ പോലും ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം അതിൻ്റെ ഒരു പുകഞ്ഞു പൊന്തൽ അത് സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കപ്പെടുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ സമയത്ത് അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നതിനെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. അല്ല, ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട സമയത്ത് ഇവരൊന്നും അങ്ങനെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് കാണുന്നില്ല. അവിടെയാണ് ഈ ഒരു സമയത്തുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള രാഷ്ട്രീയത്തെ ഞാൻ അത്രത്തോളം സ്വാഗതം ചെയ്യുന്നില്ല. അല്ലാതെ ഏതൊരു വ്യക്തിക്കും അവനവൻ ഇഷ്ടമുള്ള ആശയത്തിൽ വിശ്വസിക്കാം. പക്ഷെ കേരളം അല്ലെ ഇന്ത്യ ലോകം മുഴുവൻ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്റെ രാഷ്ട്രീയം പറയാതെ നിഷ്പക്ഷനായിട്ട് ഇരിക്കുകയും എല്ലാ ഘട്ടത്തിലും ശ്രീ സന്തോഷ് കീഴാറ്റൂർ എല്ലാവരും രാഷ്ട്രീയം പറയണമെന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയങ്ങൾ ഉള്ളപ്പോൾ പോലും ഈ എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ ഉള്ളവരെ ആകെ തന്നെയാണ്, ഞാൻ വെറും സിനിമാക്കാരെ മാത്രം പറയുന്നില്ല, അവര് പലപ്പോഴും അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു അല്ലെ, ആരെയോ ഭയക്കുന്ന പോലെ തോന്നുന്നു ചിലപ്പോഴൊക്കെ.
അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്ന കപടത. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ കക്ഷി രാഷ്ട്രീയം എന്നല്ല ഉദ്ദേശിച്ചത്. രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത് എന്തിനെതിരെയും നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ സംവിധായകൻ നിഷാദ് ക പറഞ്ഞതുപോലെ, നമ്മൾ കലാകാരന്മാരാകുമ്പോൾ ഒരു സാമൂഹ്യ ജീവി കൂടി ആയിരിക്കണം, സമൂഹത്തിന്റെ കൂടെ നിൽക്കേണ്ടവർ തന്നെയാണ്. അപ്പോ രാഷ്ട്രത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അത് കണ്ണടക്കുകയും അപ്പോഴൊക്കെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമോ എന്ന് വിചാരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള രാഷ്ട്രീയം തുറന്നു പറച്ചിലുകൾ. അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് എനിക്ക് അറിയില്ല. ശ്രീ സന്തോഷ് കീഴാറ്റൂരിന് അതിന് പ്രത്യേകിച്ച് ഉദാഹരണങ്ങളുണ്ടോ? ഇന്ന സംഭവം നടക്കുമ്പോൾ എന്നോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഞാനടക്കം ആരും ഉണ്ടായിരുന്നില്ല എന്നോ ഒക്കെയുള്ള റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലുള്ള ഒരു ചിന്താഗതി മുന്നോട്ട് വരുന്നുണ്ടോ ഏതെങ്കിലും? തീർച്ചയായിട്ടും നിരവധി സംഭവങ്ങൾ. കാരണം ഇവിടെ ഗുജറാത്ത് വംശഹത്യ നടന്നപ്പോൾ, ഇപ്പൊ ഈ അടുത്ത് നടന്ന ഒരുപാട് പിന്നെ കത്വ സംഭവം, അങ്ങനെ തുടങ്ങി എത്രയോ ഉദാഹരണങ്ങൾ. അപ്പോഴൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കർഷക സമരം, അത് മാത്രം പറഞ്ഞാൽ മതി. നമ്മളൊക്കെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എത്രയോ മാസങ്ങളായിട്ട് ഡൽഹിയിലെ തണുപ്പിൽ നമ്മുടെ ഇന്ത്യയിലെ കർഷകർ സമരം ചെയ്യുകയാണ്. ആ രാഷ്ട്രീയം എന്തുകൊണ്ട് ഉയർത്തിക്കാണുന്നത്? അവിടെ കക്ഷി രാഷ്ട്രീയമല്ലല്ലോ നമ്മൾ ഉയർത്തേണ്ടത്, നമ്മൾ വിശപ്പിന്റെ രാഷ്ട്രീയമാണ് അവിടെ പറയേണ്ടത്. ആ വിശപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടെ എത്ര പേർ വായ തുറന്നു എന്ന് നമുക്ക് എത്ര പറയാൻ പറ്റുമോ? അവിടെയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം ഏറ്റവും വളരെ റീസൺ ആയിട്ട് നടക്കുന്ന കർഷക സമരത്തിൽ എത്ര പേർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു രാത്രിയെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുവാൻ നമ്മൾ എത്ര പേർ മനസ്സ് പങ്കുവെച്ചു എന്നത് മാത്രം നമ്മളൊന്ന് വിമർശനം നടത്തിയാൽ മതി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പത്രപ്രവർത്തന മേഖലയിൽ നിന്ന്, മാധ്യമ നിരീക്ഷകൻ എന്ന റോളിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവർ രാഷ്ട്രീയത്തിൽ, കക്ഷി രാഷ്ട്രീയത്തിലും സജീവ രാഷ്ട്രീയത്തിലും ഉണ്ടാകുന്നത്, നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യം വഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഗുണകരമായ ഒരു കാര്യമാണോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? വ്യത്യസ്തമായ പ്രവർത്തന മേഖലയിൽ നിന്ന് പ്രാഗൽഭ്യം തെളിയിച്ചവരോ അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ളവരോ രാഷ്ട്രീയത്തിലേക്ക്, നിയമനിർമ്മാണ മേഖലയിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും ഈ ഇത്തരം ചർച്ചകളിൽ ഓർമ്മിക്കാറുള്ള കാര്യം, പെരിക്ലീസ് പണ്ട് പുരാതന ഏഥൻസിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു കാര്യവുമില്ല എന്നൊരാൾ പറയുന്നെങ്കിൽ അയാൾക്ക് ഇവിടെ ആഥൻസിൽ ഒരു കാര്യവുമില്ല എന്നാണ് പെരിക്ലീസ് പറഞ്ഞത്. അത് പലപ്പോഴും ശരിയാണെന്ന് തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മത്സരം മാത്രമല്ല, രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവണം. അത് കലാകാരനായാലും നടനായാലും നടിയായാലും ആരായാലും ഒരു നിലപാട് ഉണ്ടാവണം. 1963 മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ പ്രഖ്യാതമായ വാഷിംഗ്ടൺ മാർച്ച് നടന്നില്ലേ പൗരാവകാശങ്ങൾക്ക് വേണ്ടി, അന്ന് അതിന്റെ മുന്നിൽ മാർട്ടിൻ ലൂഥർ കിങ്ങിനൊപ്പം നടന്നത് ഹോളിവുഡിലെ അതിപ്രശസ്തരായ നടന്മാരായിരുന്നു ചാൾട്ടൺ ഹെസ്റ്റൺ, ടെൻ കമാൻഡ്മെന്റ്സിൽ മോസസ് ആയി അഭിനയിച്ച ചാൾട്ടൺ ഹെസ്റ്റൺ, അതുപോലെയുള്ള പോൾ ന്യൂമൻ, മാർലൺ ബ്രാൻഡോ തുടങ്ങിയ ആളുകളൊക്കെയായിരുന്നു അന്ന് അതിന്റെ മുന്നിൽ നടന്നിരുന്നത്. അതുകൊണ്ട് ഈ കലാകാരന്മാർക്ക്, ഈ സിനിമാ പ്രവർത്തകർക്ക് നിലപാടുകൾ വേണം. ആ നിലപാടുകൾ ഇപ്പോൾ സന്തോഷ് വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് വലിയ കാര്യങ്ങൾ സംഭവിച്ചല്ലോ. ഒന്ന് പൗരത്വ നിയമത്തെ കുറിച്ചുള്ള വലിയ പ്രക്ഷോഭം, മറ്റൊന്ന് കർഷകരുടെ പ്രക്ഷോഭം. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ, പൊതു വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ കലാകാരന്മാർക്ക്, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഒരു വിഭാഗം ആളുകൾ ആരാധിക്കുക പോലും ചെയ്യുന്ന ഈ കലാകാരന്മാർ അവരെവിടെയാണ്? അവർക്കൊരു നിലപാടുണ്ടോ? ആ നിലപാട് നമ്മൾ കേൾക്കുന്നില്ല. പലപ്പോഴും ചില അതിപ്രശസ്തരായ സെലിബ്രിറ്റി നടന്മാർ വോട്ട് ചെയ്യാൻ പോലും പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാം, മത്സരിക്കാം എന്ന് തോന്നുന്നത്, ഞാനതിൽ കുറ്റം പറയുകയല്ല, അവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അവർ വരട്ടെ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട ഒരു ഒരു അവസ്ഥയല്ല. രാഷ്ട്രീയം എന്നത് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ സദാസമയവും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവ് ഈ സിനിമാ കലാകാരന്മാർക്ക് ഉണ്ടാകണം. എത്ര കണ്ട് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്നവർക്ക് രാഷ്ട്രീയത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാറുണ്ട്? ഇപ്പോൾ പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല എഡിറ്റർമാരിൽ ഒരാളായിരുന്നു അരുൺ ഷൂരി. സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോയി, വാജ്പേയിയുടെ കാലഘട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു അദ്ദേഹം. വാജ്പേയിയുടെ രാഷ്ട്രീയത്തിലാകെ തന്നെയും
പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അടുത്ത ഘട്ടത്തിൽ ബി ജെ പിയിൽ റോളില്ലാത്ത അവസ്ഥ വന്നു. അത് കുറച്ചുകൂടി പ്രകടമായ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നസെൻ്റ് ഇന്നസെൻ്റ് ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചു. 2014 ലോക്സഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പിന്നീട് പരാജയപ്പെട്ടു, പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, എങ്കിൽ പോലും ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എന്നെടുത്ത് ആ നിലയിൽ രാഷ്ട്രീയത്തിൽ തന്നെ പൂർണ്ണമായും ഉൾച്ചേർന്ന് പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്ക് സാധിക്കാറുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, അവിടെ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് പറയാനുള്ളത്, സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്ന ഒരു മേഖലയാണ്. സിനിമാ താരങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരല്ല. അവർ കഴിയുന്ന അകന്നു നിൽക്കുക, ആരാധന മാത്രം ഏറ്റുപോകുന്നത്, ആ അകൽച്ചയിൽ നിന്നുകൂടിയാണ് ആരാധന ഉണ്ടാകുന്നത്. രാഷ്ട്രീയം അങ്ങനെയല്ല. രാഷ്ട്രീയം വന്നത് രാവും പകലും കൂണിലും ഉറക്കത്തിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക, ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, അതിന് പ്രത്യേകമായ മനസ്സും അവസ്ഥയുമാണ്. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനാകുക, ജനസമ്മർദ്ദത്തിൽ ഏർപ്പെടുക എന്നത് നമ്മുടെ മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ മോഹൻലാലിനോ സാധിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അത് ഒരു ഒരു ആ വ്യത്യാസം അറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അനായാസം തങ്ങളുടെ ഈ താരപരിവേഷം, പ്രശസ്തി, പേര്, ഇതിന്റെയൊക്കെ പേരിൽ രാഷ്ട്രീയത്തിൽ അനായാസം ജയിച്ച് കടന്നു പോകാൻ കഴിയും എന്ന് കരുതിയാൽ അത് ശരിയാവില്ല. അവിടെയാണ് ചിലരൊക്കെ പേരുടെ ഈ ചർച്ചയിൽ തന്നെ പരാമർശിക്കപ്പെട്ടല്ലോ, ഗണേഷ് കുമാർ, മുകേഷ് തുടങ്ങിയ പേരുകളൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് ഈ രംഗത്ത് മികവാർന്ന് നിൽക്കാൻ കഴിയുന്നത് അത് അവരുടെ വ്യക്തിപരമായ സാമർഥ്യം കൊണ്ടുകൂടിയായിരിക്കാം. ഒരു നടൻ എന്നതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയക്കാരൻ കൂടി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം അവർക്ക് അത് സാധിക്കുന്നത്. ഇവിടെ ശ്രീ സന്തോഷ് കീഴാറ്റൂർ, താങ്കൾ നല്ല രാഷ്ട്രീയമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നയാളാണ്, അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയമുണ്ടാകും, കുടുംബത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് രാഷ്ട്രീയമുണ്ടാകും, അതല്ലാതെ വരുന്ന ഒരു വലിയ തലമുറ, ഒരു പുതിയ തലമുറയുണ്ടല്ലോ, അവരുടെ രാഷ്ട്രീയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരൊരു അരാഷ്ട്രീയവാദികളായിട്ടാണോ ഇപ്പോഴും സിനിമയിലും മറ്റു മേഖലകളിലും ഒക്കെ തുടരുന്നത്? അങ്ങനെ മുഴുവനായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും ഈ പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുനിന്ന് വരുന്നവരോ അല്ലെങ്കിൽ നഗരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അരാഷ്ട്രീയവാദികളാണ്, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയം പലപ്പോഴും തുറന്നു പറഞ്ഞ്, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ട, എനിക്ക് വളരെ ബഹുമാനം തോന്നിയ, ഞാൻ റോൾ മോഡലാക്കിയ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ഞാനത് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്ത് സംഭവിക്കുന്നത് ഒരുപക്ഷെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ വലിയ ഒരു കുതിച്ച കയറ്റത്തിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ ബഹുമാനനായ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി അല്ലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ അവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അവർ നഗര കേന്ദ്രീകൃതമായി ഈ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ ന്യൂസിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് അവർ ഒരുപക്ഷെ അവരുടെ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് അത്ര കണ്ട് ശരി അത് വിടൂ. ഇനിയിപ്പോ സന്തോഷ് കീഴാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം തന്നെ, സന്തോഷ് കീഴാറ്റൂരിലെ വയൽക്കിളി സമരം നടക്കുന്ന സമയത്ത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താങ്കളുടെ സേവനം ഉപയോഗിച്ചിരുന്നു. എന്താണ് വയൽക്കിളി സമരത്തിനെതിരായിട്ടുള്ള CPMന്റെ വാദം എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ താങ്കളെപ്പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലുള്ളവരെ, യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഉദാഹരണം എടുത്ത് ചോദിക്കുകയല്ല, ഇങ്ങനെയുള്ളവരെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാറുണ്ടോ? തങ്ങളുടെ രാഷ്ട്രീയം, തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവായി പ്രചരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ സന്തോഷ് കീഴാറ്റൂരിനെ പോലുള്ളവർ ഉള്ളവരെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം നികേഷേട്ടനെ ഒരു തിരുത്തു പറയാം. ഒരിക്കൽ പോലും ഈ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ എന്റെ സേവനം CPM ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയ ചില സത്യങ്ങൾ, കാരണം ഞാനും ആദ്യം ഈ റോഡ് വരുന്നതിന് എതിരെയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ വളരെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എൻ്റെ നാടും, അവിടുത്തെ കുറച്ചു പേർ ചേർന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപാട് നുണകൾ വിളിച്ചു പറയുന്നു എന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ച നിലപാട് ഞാൻ പ്രഖ്യാപിച്ചത് ഈ വയൽക്കിളി സമരത്തിനെതിരെ. ഇപ്പോഴും ഞാനൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് അത് തെളിഞ്ഞു വരികയാണ്.
എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സേവനം ഉപയോഗപ്പെടുത്തുക, ഞാനൊന്നും അത്ര വലിയൊരു സെലിബ്രിറ്റി ഒന്നും അല്ല. ഇപ്പൊ എന്റെ സേവനം ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും സി പി എമ്മിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, സി പി എം അനുഭാവിയാണ് എന്ന് തുറന്ന് പറയുന്നതാണ്. അപ്പോഴും പല വിഷയങ്ങളിലും, ഇപ്പം വാളയാർ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കോടതി വിധിക്കെതിരെ പരസ്യമായിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ കണ്ണൂർ നഗരത്തിൽ 2 മണിക്കൂർ നേരം ഒരു അമ്മയുടെ വേഷം കെട്ടി തെരുവു നാടകം കളിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, അല്ലെ, ഞാനൊരു സി പി എം അനുഭാവിയാകുമ്പോൾ എല്ലാം അനുകൂലിക്കണം എന്നൊന്നും ഞാൻ ശഠിക്കുന്നില്ല. പക്ഷെ ഇടതുപക്ഷം പോലും താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ പിറകെ ഓടുന്നതിനെതിരെയും ഞാൻ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരാളും കൂടിയാണ്. കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുന്നവരെ തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ച് വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇടതുപക്ഷവും മാറാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായ നിലപാടുകൾ തുറന്നു പറയുന്നവരെ തന്നെ ആയിരിക്കണം ഇടതുപക്ഷവും എന്നും ജനങ്ങളുടെ കൂടെയും സമൂഹത്തിന്റെ കൂടെയും. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ നിർത്തി കുറച്ച് വോട്ട് വാങ്ങി വിജയിച്ചു പിന്നെ അവർ ഒരിക്കലും നാടിനെ മറക്കുന്നു, നാട്ടുകാരെ മറക്കുന്നു, സമൂഹത്തെ മറക്കുന്നു എന്നൊരു രീതിയിലേക്ക് ഇടതുപക്ഷം പോലും മാറാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, പല ഘട്ടങ്ങളിലും നമ്മൾ സംശയം തോന്നാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം വേണം എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അത് കക്ഷി രാഷ്ട്രീയത്തിൽ നമ്മൾ അടിമകളായി മാറുമ്പോഴാണ് പ്രശ്നമെന്ന് പല ഘട്ടങ്ങളിലും പലരും പറഞ്ഞു കേട്ടത് നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ഉണ്ട്. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്ന ഈ സാഹിത്യകാരന്മാരോ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ ഒന്നും തന്നെയും ആ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കമൻറ്റും നടത്താറില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത്? അതോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്ക് ഉർലോസ് ജനാധിപത്യ സമരങ്ങളെ പുച്ഛത്തോടുകൂടി കാണുന്ന ഇടതുപക്ഷ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും മാർക്ക് ഉർലോസിൻ്റെ ഇടതുപക്ഷ സഹവാസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത്, അതോ രാഷ്ട്രീയമാണോ വേണ്ടത് നമുക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രമുഖർക്ക്? അവർ പറയുമ്പോഴാണല്ലോ കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടുക വിഷയങ്ങൾക്ക്. അത് കുറയ്ക്കാം. കാരണം ഒരു തെറ്റുകേടിനെതിരെ പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് അത്ര പുസ്തകം മറിച്ചു നോക്കണം എന്ന ചാട്ടം പിടിക്കരുതെന്ന അഭിപ്രായമുള്ള കൂട്ടത്തിലാണ് ഞാൻ. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു വിമർശനം ഉന്നയിക്കുന്നില്ല ഏതോ ചില സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം വന്നുകൊണ്ട് പറയാം. മറ്റുള്ളവരൊന്ന് വിമർശനം, മാധ്യമങ്ങളടക്കം വിമർശനം നിർത്തിയിട്ട് വേണ്ടേ മറ്റുള്ളവർക്കൊന്ന് വിമർശിക്കാൻ? ഇവിടെ നിരന്തരമായി ഏതൊരു പ്രവൃത്തിയിലും, പ്രളയമാകട്ടെ, നിഷയാകട്ടെ, കോവിഡ് ആകട്ടെ, ഏതൊക്കെ സംഭവം വന്നു കഴിഞ്ഞാലും അതിനെതിരെ ഇടതുപക്ഷത്തിന്റെ വണ്ടി മുമ്പോട്ട് പോകുമ്പോഴൊക്കെ അവരെ സ്ഥലം വിടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതൊരു വശം. പിന്നെ ഈ കക്ഷി ഇപ്പൊ സെലിബ്രിറ്റികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വളരെ സന്തോഷമുള്ളപ്പോൾ തന്നെ ഇവരുടെ പ്രശ്നസും ഇവരുടെ സ്ക്രീൻ ഇമേജും കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ വിജയം ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി പ്രതീക്ഷിക്കുമ്പോൾ അവരിത്ര നാളും പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതുമായിട്ടുള്ള രാഷ്ട്രീയം എന്ത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പിന്നെ ഈ അത് ഈ കാലഘട്ടങ്ങളിൽ അത്രയും യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇപ്പോഴും വളരെയധികം പ്രായമുള്ള നേതാക്കന്മാർക്ക് വേണ്ടി യജാതിമാരെ പോലെ സ്വന്തം യൗവനം ദാനം ചെയ്ത് നിൽക്കുന്ന വളരെയധികം എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പ്രശ്നത്തിന് വേണ്ടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന സെലിബ്രിറ്റീസിന് രാഷ്ട്രീയത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ ഇവരുടെയൊക്കെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി രമേഷ് പിഷാരയായാലും ധർമ്മജ ആയാലും മുകേഷ് ആയാലും ഗണേഷ് കുമാർ ആയാലും പ്രനാഥ് കണ്ടിങ്കൽ ആയാലും ആർക്ക് വന്നോട്ടെ, ഒരു മിനിറ്റ്, ഞാൻ അഡ്വക്കേറ്റ് രശ്മിത രാമേന്ദ്രനിലേക്ക് മടങ്ങിയെത്താം. രമേഷ് പിഷാരടി ഇപ്പോൾ ഐശ്വര്യ കേരള യാത്രയിൽ സംസാരിച്ചു. നമസ്കാരം. സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, അത്രയധികം തിരക്കാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയപ്പോഴുള്ളത്. എങ്കിലും ഇതെന്റെ ഇത്തരത്തിലുള്ള ഒരു വേദിയിലെ ആദ്യത്തെ പ്രസംഗം എന്ന നിലയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ പറയാതെ പോകുന്നത് ശരിയുമല്ല. അതുകൊണ്ട് ഒന്നോ രണ്ടോ വാക്കുകൾ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വരെ നിഷ്പക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലായിരുന്നു ഞാൻ. അപ്പോ
ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളോടും അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു തന്ന രണ്ട് ഉപദേശം, നമുക്കെല്ലാവരും വേണം, നമ്മൾ ആരെയും വെറുപ്പിക്കരുത് എന്നാണ്. പക്ഷെ അതൊന്നുകൂടെ പുനഃപരിശോധിക്കുമ്പോൾ നമുക്ക് വേണം, നമ്മൾ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആയി കണ്ടത്. ഞാൻ അത് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചതിൽ നിന്നാണ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഈ പാർട്ടിയോടൊപ്പം നിന്നാൽ ചെയ്യാൻ കഴിയും എന്ന തോന്നലിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കണ്ടത്. ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ നല്ല നേതാക്കളുള്ള ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എന്നും ഇവിടെ അത്യന്താപേക്ഷിതമായ കോൺഗ്രസിനോടൊപ്പമാണ് ഞാൻ ചേരേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായി. നമ്മുടെ നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എന്നും ഇവിടെ അത്യന്താപേക്ഷിതമായ കോൺഗ്രസിനോടൊപ്പമാണ് ഞാൻ ചേരേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായി. ഹൈബീഡനും ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ശബരിനാഥും ഒക്കെ ആയിട്ടുള്ള ഒപ്പം തന്നെ കണ്ടു വളർന്ന ഏറ്റവും മനുഷ്യേദ്യരായ നേതാക്കളാണ്. അവരോടൊപ്പം ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം. എന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായ ധർമ്മജന് ഈ വർഷം യു ഡി എഫ് ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് അധികം ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങള് ഉള്ള കോമഡിക്കാരെല്ലാം കോൺഗ്രസിലാണല്ലോ എന്നൊരു ചോദ്യം. അതൊരു അർത്ഥം വെച്ചുള്ള ചോദ്യമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുകേഷ് ഏട്ടന്റെ പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ, ഇന്നസെന്റ് ഏട്ടന്റെ പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ. അവരുമെല്ലാമായിട്ടുള്ള ബന്ധവും എനിക്കും മലയാളികളായിട്ടുള്ള ബന്ധവും കോമഡി തന്നെയാണ്. പിന്നെ തൊഴിലിന്റെ മഹാത്മ്യം പറയുന്ന ആളുകൾ ഒരിക്കലും കോമഡി എന്ന തൊഴിലിനെ പുച്ഛിച്ച് പറയാനും പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇങ്ങനെ എത്താൻ കഴിഞ്ഞത്. സലീമേട്ടൻ, ധർമ്മൻ, ഇവരെല്ലാവരും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട്. മാത്രമല്ല മനസ്സ് തുറന്ന് മറ്റൊരാൾക്ക് ചിരിക്കാൻ കഴിയുന്നത് വേദനകൾ മറക്കുമ്പോഴാണ്, സന്തോഷിക്കുമ്പോഴാണ്. അത് ഒരു പരിധിക്ക് പറഞ്ഞാൽ ചിരി ഒരു വികസന പ്രവർത്തനമാണ്. 2 ഇഞ്ചിന്റെ ചുണ്ട് 4 ഇഞ്ചായിട്ട് വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തമാശ പറയുന്നത് അന്ന് കാരണമൊന്നും ഒരാളെ കുറവായി കണക്കാക്കാൻ പാടില്ലാത്ത ഒരു വലിയ കാര്യമാണ്. ഇനിയും ഒരുപാട് സുദീർഘമായി ഈ ഒരു വേദിയിൽ പലതും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ തിരക്കും നിങ്ങളുടെ ഒരു ആവേശവും ഇനി പ്രസംഗിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റും എല്ലാം കാണുമ്പോൾ ഞാനിവിടെ ഇതിൽ കൂടുതൽ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. പൂർണ്ണമായും നമ്മുടെ കേരളത്തിന്റെ ഒരു ആവശ്യമാണ് കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത്. ആവശ്യമല്ല, അതൊരു അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എന്റെ സുഹൃത്തുക്കളായ ഒപ്പം ചെന്നിത്തല സാറിനെ പോലെയും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയും ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ നേതൃത്വ നിര ഉള്ളത് നമ്മുടെ പാർട്ടിക്കാണ്. അവരെല്ലാവരും നല്ല മനുഷ്യരാണ്. പിന്നെ ഈ കോമഡിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ കോമഡിക്കാരാണല്ലോ വന്നത്, കുഴപ്പമില്ല. ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും വഴക്കും ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, കോമഡിക്കാരല്ലേ, പാവങ്ങളാ, നല്ല മനുഷ്യരാ. അവര് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല, നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഒരുപാട് വേദികളിൽ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ അനുകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിനെ അനുകരിക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അനുകരിക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അനുകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നെ സ്വീകരിച്ച എന്തോ ശബ്ദം അനുകരിക്കണം ഉമ്മൻചാണ്ടി സാറിന്റെ. അതെ, ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ? ഇനി പഴയ പോലെ അല്ല, എന്റെ നേതാവാണ്. ഈ വേദി ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്കിലും നിങ്ങൾ ഈ മുഖത്ത് കാണുന്ന സന്തോഷത്തിന്റെ മുന്നിൽ അത് ചെയ്യാതിരിക്കാൻ വയ്യ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഇവിടെ അവതരിപ്പിക്കാം. ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പത്രപ്രവർത്തകൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, അതിന് അദ്ദേഹം ഉത്തരം പറയുന്നു. അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്.
അദ്ദേഹം തുടങ്ങുകയാണ്. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അത്യന്താപേക്ഷിതമാണ്. എന്താ ചോദിച്ചത്? എന്താ? അല്ല ഉമ്മൻചാണ്ടി സാർ, ഒരു ചോദ്യം. പലപ്പോഴും വ്യക്തിഗത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ട്രോളുകളൊക്കെ നിങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ചെന്നിത്തല സാറിനെതിരെയും ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ ഉണ്ടാകാറ്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ട്രോളുകളെല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. അവരെല്ലാം നല്ല ഹാസ്യകാരന്മാരാണ്. പലപ്പോഴും വലിയ ചിരിക്ക് വക നൽകുന്ന അർത്ഥവത്തായ ട്രോളുകൾ ഇവരെല്ലാവരും ഉണ്ടാക്കാറുമുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ചിലപ്പോൾ മാത്രം പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില ട്രോളുകൾ ഒരാൾ എനിക്കെതിരെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് രണ്ടുപേർ, ചെന്നിത്തലയ്ക്കും എനിക്കുമെതിരെ ഒരു തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവനെ കുറിച്ച് ഓർത്താണ് സങ്കടപ്പെടുന്നേ. 5-6 വർഷം മുമ്പേ PSC-യിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോഴും ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടുന്നു പറഞ്ഞിരിക്കുക. അതൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരും ഉറപ്പായും നമ്മുടെ നിലനിൽപ്പിന്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനാധിപത്യം പുലരുന്നതിന് ഇത്രയും കൃത്യമായി, ഇത്രയും അളവുള്ള ചിരിച്ച മുഖത്തോടെ, നിങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന നേതാക്കളുള്ള ഈ പാർട്ടിയോടൊപ്പം ഞാനുണ്ട്, നിങ്ങളും ഉണ്ടാവണം. നമ്മൾ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയും. അപ്പോൾ അടുത്തത് ഉറപ്പായിട്ടും റൈറ്റ് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വേദിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. ശരി, ശ്രീ സജീവൻ. ഇപ്പോ ഹരിപ്പാട് നമ്മുടെ രമേശ് പിഷാരടി പറയുന്നത് നമുക്ക് എല്ലാവരെയും വേണം, നമ്മൾ ആരെയും വെറുപ്പിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഉപദേശം എന്നാണ്. ആ ഉപദേശം സിനിമാക്കാർ മാറ്റിവെച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഏറ്റവും നല്ല ആശയവിനിമയ മാധ്യമം എന്ന് പറയുന്നത് ഈ എന്റർടൈൻമെന്റ് ബിസിനസ്സിലുള്ളവർ തന്നെയാണ്. തീർച്ചയായിട്ടും അത് അത് നല്ല കാര്യമാണ്. പക്ഷേ അത് എന്തിനു വേണ്ടി എന്നുള്ള കാര്യമാണ് ഏറ്റവും എനിക്ക്. ഇപ്പൊ രമേശ് പിഷാരിയുടെ ഇവിടെ സംസാരിച്ചു, അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മഹത്വം, അദ്ദേഹത്തിന് കോൺഗ്രസിനോട് താല്പര്യം ഒക്കെ പറയുന്നുണ്ട്. അത് അത് കഴിഞ്ഞ് പ്രവർത്തനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അത് ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, 24 മണിക്കൂറിൽ 20 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പിൻപറ്റുക, അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ അതായിട്ട് മാറുക എന്നുള്ളത്, അത് രമേശ് പിഷാരടിക്ക് കഴിയുമോ? അതേപോലെ എല്ലാ രമേശ് പിഷാരടിക്ക് മാത്രമല്ല, എല്ലാ ഇത് ഇങ്ങനെ വരുന്ന സിനിമാ രംഗത്ത് നിന്നോ. പക്ഷെ അങ്ങനെ കഴിയണമെന്നുണ്ടോ? സജീവൻ, ഒരു സജീവ രാഷ്ട്രീയക്കാരൻ ഇടപെടുന്നത് പോലെ പ്രവർത്തിക്കണമെന്നില്ല, പക്ഷെ എല്ലാ വിഷയത്തിലും ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത് എന്റെ കാര്യം എന്താവും എന്നുള്ള ഒരു ആശങ്കയോടെ പാടില്ല എന്നാണ് നേരത്തെ ശ്രീ സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞത്. അല്ല, അത് അത് ശരിയാണ്. കാരണം ഇത് ഈ നിലപാടുകൾ എടുക്കുന്നതും അത് രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടുമാണ്. രാഷ്ട്രീയ നിലപാട് എല്ലാവർക്കും ഉണ്ടാകാം. ഇപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയ നിലപാടുള്ള ആളുകളാണ്. പക്ഷെ രാഷ്ട്രീയ നിലപാട് എന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന രീതി, പ്രവർത്തന രീതി വേറെയായിരിക്കും. അവിടെയാണ് ഇപ്പം ഇത് ഇപ്പൊ ഇവിടെ ഈ രമേശ് പിഷാരടിയെ ഞാൻ KSU സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങളിൽ പലരും കോൺഗ്രസ് അനുഭാവികൾ തന്നെയാണ്. പക്ഷേ പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പറയും, പറയാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഈ വേദിയിൽ വന്നത്. എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ വിജയങ്ങളും നേരുന്നു. ഏറെ പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എല്ലാ വിജയങ്ങളും എല്ലാ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ശരി, ഇടവേള ബാബുവും കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു പഴയ കെ എസ് യു കാരനാണ് എന്ന് പറയുന്ന ഇടവേള ബാബുവും അത് തന്നെ പറയുന്നു. അപ്പോൾ ശ്രീ സജീവൻ, താങ്കൾ തുടർന്നോളൂ. നമുക്ക് എല്ലാവരെയും വേണം, നമ്മൾ ആരെയും വെറുപ്പിക്കരുത് എന്നുള്ളതാകരുത് ഐഡിയോളജി എന്ന് രമേശ് പിഷാരടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ല കാര്യം. ഞാൻ പറയാം, രമേശ് പിഷാരടി പറഞ്ഞു, ഇടവേള ബാബു പറഞ്ഞതും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അവരെടുത്ത് അവരോടുത്തരുടെയും രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ട്, അത് നല്ലതാണ്. സന്തോഷ് വേറൊരു കാര്യം കൂടി പറയാം, അത് പൂർണ്ണമായിട്ടും പാർട്ടിയുടെ കക്ഷത്തിൽ അടിയറ വെക്കുന്നത് കൂടിയല്ല. സന്തോഷ നിലപാടിൽ പലപ്പോഴും അദ്ദേഹം പറഞ്ഞില്ലേ, ഈ വാളയാട് പ്രശ്നത്തിലൊക്കെയുള്ള അദ്ദേഹം എടുത്ത നില കാര്യം. ഇത് 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 നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, രാഷ്ട്രീയ നിലപാടുകൾ എല്ലാവർക്കും വേണം, സിനിമാ നടന്മാർക്കും കവികൾക്കും നോവലിസ്റ്റുകൾക്കും ഒക്കെ വേണം. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇവർ ഇറങ്ങുമ്പോൾ അത് ഇതേപോലെ ആവരുത്. അത് ജനങ്ങൾക്ക് വേണ്ടി, നേരത്തെ ഈ രമേശ് പിഷാരടി എന്നെ പറഞ്ഞ പോലെ, ഉമ്മൻചാണ്ടിയെ പിൻപറ്റുക എന്നുള്ള ഒരു കോൺഗ്രസ് നിലപാടാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനസേവനമാണ് ഇത് എന്ന് പറഞ്ഞ് ഇറങ്ങണം. അതല്ലാതെ ഞാൻ നേരത്തെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ, ജഗദീഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭയങ്കരമായി പറഞ്ഞു. അദ്ദേഹം അന്ന് തന്റെ എതിരാളിയായിട്ടുള്ള മുകേഷിനെതിരെ എന്തെല്ലാം വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് തോറ്റപ്പോൾ ഞാൻ രാഷ്ട്രീയം നിർത്തി എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുകയും ചെയ്തു. അതാണ് അതിലെ വേണ്ടത്. മത്സരിച്ച് ജയിച്ചാൽ ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്, അതല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ല, രാഷ്ട്രീയം മോശമാണ് എന്ന് പറയുന്ന ഒരു പ്രവണത ഒഴിവാക്കണം. തോറ്റാലും എത്ര എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ കഴിഞ്ഞ തവണ 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റിട്ട് ഈ 5 തുടർച്ചയായിട്ട് അവർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അടുത്ത ഈ വർഷത്തെ 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കണം, അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളെങ്കിൽ അവർ ജനങ്ങൾക്കിടയിൽ ഉള്ള ആളുകളായിട്ട് നിൽക്കണം. ഈ സിനിമാ നടന്മാരായാലും ആരായാലും അവരും ജനകീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ തീരുമാനിച്ചാൽ അത് അങ്ങനെ ആവണം, അതല്ലെങ്കിൽ നിലപാടായിട്ട് സജീവൻ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ രമേശ് പിഷാരടിയുടെ സംസാരത്തിലെ ഏറ്റവും പ്രധാനമായും മുഴച്ചു നിന്നത് അദ്ദേഹം ഒരു അല്ലെങ്കിൽ കോമഡിക്കാരല്ല, എന്താണ് UDFലേക്ക് പോകുന്നത് എന്നൊരു സംസാരമുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഇന്നസെൻറ്റിനെയും മുകേഷിനെയും ഒക്കെ ഉദ്ധരിക്കുന്നത്. അവർ പ്രത്യേകിച്ച് ഇന്നസെൻ്റ് നല്ലൊരു ഹാസ്യ നടൻ കൂടിയാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഹാസ്യ നടൻ വില്ലൻ, BJP വില്ലനെയേ കിട്ടുള്ളൂ, കോൺഗ്രസിന് കോമഡി താരത്തിനെ കിട്ടുള്ളൂ, മറ്റിടത്ത് സീരിയസ് നടനെ കിട്ടുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല അല്ലേ? എല്ലാ നടന്മാരും ഒരേപോലെ നല്ല കലാകാരന്മാർ തന്നെയല്ലേ? പറഞ്ഞോളൂ സാർ. നമുക്ക് അങ്ങനെ ഒരു വിഭജനത്തിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കോമഡി അഭിനയിക്കുന്ന നടന്മാരെയാണ് നമുക്ക് അസല് കൂടുതൽ ഇഷ്ടം. അവരെ സിനിമയിൽ വരട്ടെ, പക്ഷേ അവരുടെ രാഷ്ട്രീയ പ്രവേശം ഒരു കോമഡിയായി മാറരുത് എന്നേ ഉള്ളൂ. അതിനുള്ള ഒരു ഉദാഹരണം ഇപ്പോൾ സജീവൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരത്തിൽ തങ്ങളുടെ ഗൗരവമായി എടുക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവേശം, അത് ഒരു കോമഡിയായി മാറിപ്പോവാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ അവർക്ക് വേണം എന്നേ ഉള്ളൂ. നോക്കൂ, അവിടെ സജീവൻ പറഞ്ഞതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ താങ്കളൊരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു, താങ്കളൊരിക്കലും ഒരു പാർട്ടിയുടെ ഘടകമല്ല. അപ്പോൾ ഒരു ഒരു പൊതുപ്രവർത്തകന്, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന് മണ്ഡലത്തിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ആ മണ്ഡലത്തിൽ സജീവമായി തുടരും. ഇപ്പോൾ ജഗദീഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ KP ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുന്നു, തോൽക്കുന്നു, പിന്നെ പത്തനാപുരത്ത് പോയി നമ്മൾ വെറുതെ കറങ്ങി നടക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഒരു ഘടകമില്ലാത്ത ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പോംവഴികളില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ലേ? അല്ല, അത് ജഗദീഷിന്റെ മാത്രമല്ല, പലരെയും സംബന്ധിച്ചും അതൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ഒരു ഒരു വേദി ഇല്ലാതെ വരിക, പ്രവർത്തിക്കാൻ ഘടകം ഇല്ലാതെ വരിക, നിറവേറ്റാൻ ചുമതല ഇല്ലാതെ വരിക, പിന്നെ ചെയ്യാവുന്നത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ അതിന് വെറുതെ ഇറങ്ങി, അത് നികേഷ് ചോദിച്ചത് വളരെ ശരിയാണത്, വെറുതെ ഇറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ. വെറുതെ കല്യാണ വീടും മരണ വീടും അന്വേഷിച്ചും നടക്കാൻ കഴിയില്ല. അപ്പോൾ സജീവമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള ചിലർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഘടകവും വേദിയും അവസരവും ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവരെവിടെയെങ്കിലുമൊക്കെ അവരുടെ ഒരു വിസിബിലിറ്റി ഉണ്ടാവണം, ജനങ്ങൾ അവരെ മറന്നു പോകാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇടപെടുന്നതിന് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഇടപെടണം, അഭിപ്രായം പറയണമെങ്കിൽ അഭിപ്രായം പറയണം. പലരും അത് ചെയ്യാതെ മൗനം പാലിക്കുക, അവരുടെ മൗനത്തിന് അർത്ഥങ്ങളുണ്ട്. അത് സാഹിത്യ സിനിമ മാത്രമല്ല, സിനിമാക്കാരാണെങ്കിലും കലാകാരന്മാരായാലും സാഹിത്യകാരന്മാരായാലും അവരെയൊക്കെ സംബന്ധിച്ച് വരാനിരിക്കുന്ന അവാർഡുകളും വരാനിരിക്കുന്ന അക്കാദമികളും ഒക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അഭിപ്രായം ഇല്ലാതെ വരുന്നത്. ആ അവസ്ഥ മാറി വളരെ ജെന്യുവിൻ ആയി
രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന്, ഇടപെടുന്നതിന്, പ്രവർത്തിക്കുന്നതിന് കഴിയുമെങ്കിൽ അതിന് നമ്മുടെ സ്വാഗതം ചെയ്യേണ്ടതായ നല്ല കാര്യം തന്നെയാണ്. ശരി, ശ്രീ സന്തോഷ് കീഴാറ്റൂർ, ഈ ഒരു വാചകം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? രമേശ് പറയുന്നത് നമുക്ക് എല്ലാവരെയും വേണം, നമ്മൾ ആരെയും വെറുപ്പിക്കരുത്, ഇതാണോ സിനിമയിലെ ആപ്തവാക്യം? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു ആപ്തവാക്യമൊന്നുമില്ല. ഇതാണ് ഇന്ന് നടക്കുന്നത്, സിനിമ എന്നല്ല, എല്ലാ മേഖലകളിലും ഇന്ന് നടക്കുന്ന ഒരു ആപ്തവാക്യമാണത്. സിനിമയെവിടെ സിനിമാക്കാരെ മാത്രം നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കാറ്, ഇത് എല്ലാ മേഖലയിലും, സാഹിത്യകാരന്മാർക്കിടയിൽ, പത്രപ്രവർത്തകർക്കിടയിൽ, സകല മേഖലയിലും എല്ലാരെയും വേണം, ആരെയും വെറുപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് ആപ്തവാക്യമായി മാറുന്നുണ്ട്. അതാണ് പറയേണ്ടത്. അല്ലാതെ സിനിമക്കാർക്കൊന്നും അങ്ങനെ ഒരു ആപ്തവാക്യമൊന്നുമില്ല. സിനിമാക്കാർ എത്രയോ എന്താ പറയാ, വളരെ ശക്തമായിട്ട് നിലപാട്, ഇപ്പൊ പാർവതിയെ പോലെയുള്ള, ഹരീഷ് പേരടിയെ പോലെയുള്ള ആൾക്കാരൊക്കെ വളരെ ശക്തമായിട്ട് പിന്നെ നിലപാടുകൾ തുറന്ന് പറയുന്നവർ തന്നെയാണ്. അത് ഇനിയും ഉണ്ടാകും. ഇപ്പം പക്ഷെ ഇപ്പൊ എന്താ പറയുക, അതിനേക്കാൾ ഉപരി രമേശ് പിഷാരയുടെ പ്രസംഗം, ഞാൻ സത്യം പറയാം, അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷിച്ച ഒരാളാണ്. മീൻസ് അദ്ദേഹം ഒരു രാഷ്ട്രീയം തുറന്നു പറയലൊന്നും, പക്ഷെ ആ വേദിയിൽ പോലും തമാശ ആക്കുന്നു എന്നത് വലിയ അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത്. അദ്ദേഹത്തിന് ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നത് എന്ന് പറയുകയും, റൈറ്റിലേക്ക് നടക്കണം, ലെഫ്റ്റിനെ ഇവിടെ ഇല്ലാതാക്കണം എന്നതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം. അങ്ങനെയല്ലല്ലോ സന്തോഷ്, അദ്ദേഹം പറഞ്ഞത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാണ് പോവുക, അപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ് ഉണ്ടാവും, റൈറ്റ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഉണ്ടാവും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെന്തായാലും അല്ല, റൈറ്റിലേക്ക് പോകണം എന്നാണ്. പക്ഷെ അദ്ദേഹം, ഞാൻ പറഞ്ഞതുപോലെ ഈ ഇനിയുള്ള പ്രസംഗങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തുറന്നു പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയം തുറന്നു പറയാൻ, അല്ലാതെ പിന്നെ സിനിമക്കാർ എന്നത് വെറും തമാശ പറയേണ്ടവർ മാത്രമാണെന്നോ, അല്ലാതെ ഞാനൊരു നല്ലൊരു തമാശ നടനായതുകൊണ്ട് എപ്പോഴും തമാശ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അദ്ദേഹം ശക്തമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന്, നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനാകണം എന്നാണ് ഞാനടക്കം ആഗ്രഹിക്കുന്നത്. അവിടെ തമാശകൾ മാത്രം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാകാൻ പാടില്ല. അദ്ദേഹം നല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വിശപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒക്കെ അദ്ദേഹം ഇനിയുള്ള വേദികളിൽ പ്രസംഗിക്കട്ടെ. തീർച്ചയായും. അഡ്വക്കേറ്റ് രശ്മിത ഒരു ഇടതുപക്ഷ സഹയാത്രിയാണല്ലോ അഡ്വക്കേറ്റ് രശ്മിത, കോൺഗ്രസിന്റെ വിജയം അനിവാര്യമാണെന്ന് പറയുന്നു, ലെഫ്റ്റ് റൈറ്റ് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അപ്പോൾ ഇനി എന്തായാലും റൈറ്റ് ആയിരിക്കും, അതായത് UDF ആയിരിക്കും, റൈറ്റ് ആണോ UDF എന്നുള്ളതൊക്കെ മാറ്റി നിർത്തുക, UDF ആയിരിക്കുമെന്ന് രമേശ് പിഷാരടി പറയുന്നു. ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? എതിർ രാഷ്ട്രീയ മേഖലയിലാണ് ഈ ഡെവലപ്മെൻ്റ് എങ്കിലും രാഷ്ട്രീയത്തിലെ ഇത്രയും ചടുലമായ രീതിയിൽ നീങ്ങുന്നുണ്ടല്ലോ കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലെങ്കിലും. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന് കേട്ട അത്ര സന്തോഷം, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിൽ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രശംസിക്കുന്നു എന്ന മട്ടിലാണെങ്കിൽ പോലും വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഒരു കുത്തല്ലേ കൊടുത്തത്. 5-6 വർഷം മുമ്പ് ഉണ്ടായിരുന്ന റാലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. 5-6 വർഷം മുമ്പ് ഇവിടെ ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോ ഉമ്മൻചാണ്ടി എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു അവിടെ വളരെ രസകരമായി ഞാൻ നിരീക്ഷിച്ചത് അഡ്വക്കേറ്റ് രശ്മിത, ആദ്യമൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, പിന്നീട് രമേശ് പിഷാരടി സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചപ്പോഴേക്കും അത് രമേശ് പിഷാരടിയുടെ ശബ്ദമായി മാറി. അതാണ് എന്താ ഞാൻ പറഞ്ഞത്, ഈ രീതിയിൽ ഉമ്മൻചാണ്ടിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ല, അയ്യോ 5-6 വർഷം മുമ്പ് ഞാൻ ഇരുന്നല്ലോ, ഇവൻ ഞങ്ങൾക്കിട്ടുള്ള പണിയാണ് ഈ മണ്ഡലത്തിൽ 2 രമേശന്മാരും കൂടി എനിക്ക് തന്നതാണോ എന്ന് തോന്നില്ലേ. അതും മറ്റൊരു കാര്യം, ഇപ്പൊ ഇതുവരെ ലിംഗരാഷ്ട്രീയത്തെ, ഇപ്പൊ കേരള സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായി തന്നിൽക്കുന്ന ലിംഗരാഷ്ട്രീയവും മതരാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളുമാണ്. ഈ 2 കാര്യങ്ങളിലും ഇന്നലകളിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഈ വരുന്നവർ എന്ത് ഇടപെടലുകൾ നടത്തും, എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇവരുടേതായിട്ടുള്ള ഈ തൊഴിലിടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രശ്നമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഒരു ന്യൂനപൂരിതം നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, രശ്മിത പറയുന്നത് വളരെ കൃത്യമാണ്, തന്റെ തൊഴിലിടത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് വളരെ പ്രധാനം. ആരാണ്? ഇടവേള ബാബു അടക്കമുള്ളവരാണ്. പക്ഷേ നമുക്ക് എല്ലാ പ്രശ്നവും ഒരു മണിക്കൂറിൽ തീർക്കാനാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു ഗ്രാജുവൽ ആയ പ്രോസസ് ആണല്ലോ.
നിങ്ങളുടെ ഇന്നലകൾ ചേർന്ന് നിർമ്മിച്ചെടുത്തത് നിങ്ങളുടെ ബോധ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അദ്ദേഹം എത്തിയിരിക്കുന്ന കൃത്യമായ ഇടത്താണ് എന്ന് പറയാം. കാരണം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് വേണ്ടി കോവിഡ് റാണി എന്ന് വിളിച്ച കോൺഗ്രസ് പ്രസിഡന്റുള്ള ഒരിടത്താണ് റേപ്പിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് ഏറ്റവും ലാഘവത്തോടെ പറഞ്ഞ പ്രതിപക്ഷ നേതാവുള്ള ഒരിടത്താണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സിനിമ ഇൻഡസ്ട്രിയില് ലിംഗരാഷ്ട്രീയം സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോൾ അതിന് നിശബ്ദത കൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള ശ്രീ രമേശ് പിഷാരടിയും കൃത്യമായ രീതിയിൽ പ്രതിക്കൊപ്പം മുന്നോട്ട് പോകട്ടെ. കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ആശിക്കാം. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച എ സജീവൻ, സന്തോഷ് കിഴാറ്റു, നന്ദി. നമസ്കാരം.